ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരുപാട് റിക്വസ്റ്റ് എന്നൊരു വീഡിയോ ആണ്. അപ്പോൾ മാർബിൾ കേക്കാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. അതുമാത്രമല്ല, വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു കേക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത്. നമ്മൾ സാധാരണ ഇഡ്ഡലിയുടെ തട്ടുണ്ടല്ലോ, ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ട്, അത് വെച്ചിട്ടാണ് വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു കേക്കിന് നമുക്ക് ബീറ്ററോ അല്ലെങ്കിൽ ഓവനോ ഒന്നും തന്നെ വേണ്ട. അതുമാത്രമല്ല, മിക്സിയിൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നമ്മുടെ ഗീവ് വേറെ കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെൽ ഐക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ മിക്സിയിലാണ് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 6 ടേബിൾ സ്പൂണോളം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു, നമ്മൾ ഈ ഒരു കേക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്ന എല്ലാ സ്പൂണും വെച്ചിട്ടാണ്. അപ്പോൾ മെഷർമെൻറ്റ് കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ, അതേ ടേബിൾ സ്പൂണിൽ 4 ടേബിൾ സ്പൂൺ പാലെടുക്കാം. ഇനി ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് തണുപ്പില്ലാത്ത ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് തണുപ്പോടുകൂടെ എടുത്ത് ചേർക്കരുത്. അപ്പോൾ തണുപ്പില്ലാത്ത ഒരു മുട്ടയും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ല ഒരു ക്രീമി രൂപത്തിൽ തന്നെ നമുക്ക് തരച്ചെടുക്കാം. ഇപ്പം നല്ല ക്രീം രൂപത്തിൽ നമ്മൾ ആ ഒരു മുട്ടയും പഞ്ചസാരയും പാലും എണ്ണയൊക്കെ ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാവും ഈ ആ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതിലോട്ട് നമുക്കൊരു 7 or 8 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് അല്ലാന്നുണ്ടെങ്കിൽ മൈദ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് സ്പീഡിൽ മിക്സ് ചെയ്യരുത്, പതുക്കെ മാത്രം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലൊന്ന് യോജിച്ച് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. ഈ ഒരു കേക്കിന് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. അപ്പോൾ ലാസ്റ്റായിട്ട് ഈ ഒരു കേക്കിൻ്റെ ബാറ്ററെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബാറ്ററുണ്ടല്ലോ, നമുക്ക് 2 ബൗളിലോട്ട് മാറ്റിക്കൊടുക്കാം. ഒരേ അളവിൽ 2 ബൗളിലോട്ട് മാറ്റിക്കൊടുക്കാം. അതിൻ്റെ ഒരു ബൗളിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു ടേബിൾ സ്പൂൺ, ആ ഒരു സ്പൂൺ ഉണ്ടല്ലോ, അതിന് തന്നെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് നമ്മൾ ഈ ഒരു മാർബിൾ കേക്ക് എന്ന് പറയുമ്പോൾ ഒരു ചോക്ലേറ്റ് വാനില ഒരു കോമ്പിനേഷൻ ആണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചോക്ലേറ്റ് കേക്കിന് വേണ്ടുന്ന ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലാണ് ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ബട്ടറോ നെയ്യോ എണ്ണയോ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു കേക്ക് നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു ഓർഡർ ഉണ്ട്, നമ്മളത് മിക്സി ബാറ്റർ മിക്സ് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ വാനിലയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം അതിൻ്റെ പുറത്തോട്ട് കുറച്ച് ആ ഒരു ചോക്ലേറ്റ് ബാറ്റർ, അതായത് കൊക്കോ പൗഡർ ചേർത്ത ആ ഒരു ബാറ്റർ കുറച്ച് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഇനി അടുത്ത് വാനിലയുടെ ഒരു നമ്മൾ ഒഴിച്ചു വെച്ച ആ ഒരു ബാറ്റർ, അങ്ങനെ വാനില ചോക്ലേറ്റ് അല്ലെങ്കിൽ കൊക്കോ പൗഡർ മിക്സ് അങ്ങനെ ഓരോ ലെയറായിട്ട് തട്ടി തട്ടായിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ വെച്ചത് വാനിലയാണ് ബേസിൽ വെച്ചത്. ഇനി നമ്മൾ ചെയ്യുന്ന ആ ഒരു 2 തട്ടിലെ കേക്കിൽ അടിയിൽ നമുക്ക് ചോക്ലേറ്റ് കൊടുക്കാം. അപ്പം താഴ്ഭാഗത്ത് ചോക്ലേറ്റ് കേക്കിൻ്റെ ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മുടെ ഗീവ് അവേയുടെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ബാറ്റർ എല്ലാം ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫോർക്കോ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് താഴ്ത്തി തന്നെ ഒന്ന് അമർത്തി തന്നെ ഒന്ന് ലൈൻസ് വരച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കേക്ക് ബേക്കായി കിട്ടുമ്പോൾ കിട്ടും. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടു, നമ്മുടെ ഗീവ് അവേയിലെ പ്രൈസ് എല്ലാ മാസവും 2 വിന്നേഴ്സിനെ വെച്ച് സെലക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പ്രൈസ് ഇലക്ട്രിക് ബീറ്ററും സെക്കൻഡ് പ്രൈസ് നമ്മുടെ കേക്ക് ടിൻ ഉണ്ടല്ലോ, 3 കേക്ക് ടിന്നുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു തട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ബേക്ക് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്, അതിൽ തട്ട് വെച്ചിട്ടാണ് പ്രീ ഹീറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. കറക്റ്റ് ഒരു 10 മിനിറ്റ് വേണ്ട കേട്ടോ, ഒരു 9 മിനിറ്റൊക്കെ മതി. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 9 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം മാത്രമേ ഇത് തട്ടിൽ നിന്ന് നമ്മൾ മാറ്റിയെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇപ്പോൾ കേക്ക് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാർബിൾ കേക്കാണ് അല്ലേ. കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, സാധാരണ നമ്മൾ ഗോതമ്പ് മാവ് വെച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇളക്കിയെടുക്കാനായിട്ട് നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ചെറിയ കത്തിയോ വെച്ചിട്ട് ഇതുപോലെ എല്ലാ സൈഡിലും ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. വളരെ സിമ്പിളാണ് ഈ ഒരു കേക്ക് ചെയ്തെടുക്കാനായിട്ട്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറായിട്ടുള്ളൊരു കേക്കാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗോതമ്പ് മാവായതുകൊണ്ട് തന്നെ ടേസ്റ്റ് ഉണ്ടാവും എന്നൊന്നും വിചാരിക്കേണ്ട, നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു കേക്കിന്. അത് മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ, ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഗീവ് അവേയിൽ തീർച്ചയായിട്ടും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.